ബ്ലോക്കിന്റെ ഒന്നാമത്തെ യൂണിറ്റ് ആയ ടൂഡർ മൊണാർക്കി എന്ന് പറഞ്ഞ ആ യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ പേര് പോലെ തന്നെ ഈ ഒരു യൂണിറ്റിലുടനീളം നമ്മൾ പറയുന്നത് ടൂഡർ ഡൈനാസ്റ്റി. ഓക്കെ, ടൂഡറിന്റെ ഭരണം. ഓക്കെ, ആ ഒരു ഭരണം എങ്ങനെയായിരുന്നു, ആ ഡൈനാസ്റ്റിയിലുള്ള ആൾക്കാർ, അതായത് പ്രധാനപ്പെട്ട രാജാക്കന്മാർ അഥവാ രാജ്ഞിമാർ ആരൊക്കെയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് നേരെ തന്നെ നമുക്ക് ക്ലാസ്സിലോട്ട് കൊടുക്കാം. ദി ടൂഡേഴ്സ് ആരൊക്കെയാണ് ഇവിടെ ടൂഡേഴ്സ് എന്നുകൊണ്ട് നമ്മൾ ഡിപ്പിക്റ്റ് ചെയ്യുന്നത്, അതായത് ടൂഡേഴ്സിൽ തന്നെ അഞ്ച് പ്രധാനപ്പെട്ട രാജാക്കന്മാർ അഥവാ രാജ്ഞിമാരാണ് ഭരണം നടത്തിയിട്ടുള്ളത്. ഓക്കെ, സോ ഇത് ആരാണ്, ആരൊക്കെയാണ്, എങ്ങനെയാണ് ഭരണം, ഇവരുടെ ഭരണം എങ്ങനെയായിരുന്നു, ഇവരുടെ ഭരണം കൊണ്ട് ആ നാട്ടിൽ അഥവാ ആ രാജ്യത്തു വന്ന മാറ്റങ്ങൾ എന്താണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, സോ നമുക്ക് നോക്കാം ദി ടൂഡേഴ്സ്. ഞാൻ പറഞ്ഞിരുന്നു അഞ്ച് പ്രധാനപ്പെട്ട ആൾക്കാരുടെ ഭരണമാണ് നമുക്ക് ഈ പഠിക്കാനുള്ളത്. അതേപോലെ തന്നെ ഹിസ്റ്ററിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഞ്ച് വ്യക്തികളാണ് നമ്മൾ ഇനിയിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം, അതിൽ ഒന്നാമതാണ് ഹെൻറി ഏഴാമൻ. ആരാണ് ഹെൻറി ഏഴാമൻ? ഓക്കെ, അതിനുശേഷം ഹെൻറി ഏഴാമിൻ്റെ മകനായ ഹെൻറി എട്ടാമൻ. മനസ്സിലായോ? ഹെൻറി ഏഴാമിൻ്റെ ഏഴാമൻ്റെ മകനായ ഹെൻറി എട്ടാമൻ. അതിനുശേഷം വരുന്ന മൂന്ന് പേര് ആരൊക്കെയാണ്? ഹെൻറി എട്ടാമന്റെ മൂന്ന് മക്കളാണ് പിന്നീട് വരുന്നത്. അതാരൊക്കെയാണ്? എഡ്വാർഡ് ആറാമൻ, അതേപോലെ തന്നെ മേരി ദ ഫസ്റ്റ്. ഓക്കെ, മേരി, അതേപോലെ തന്നെ ക്വീൻ എലിസബത്ത്. ഓക്കെ, ഇങ്ങനെ അഞ്ച് പേരുടെ ഭരണമാണ് നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, ആരൊക്കെയാണ് ഒന്നു പറഞ്ഞ? ഹെൻറി ഏഴാമൻ, ഹെൻറി ഏഴാമന്റെ മകനായ ഹെൻറി എട്ടാമൻ, ഹെൻറി എട്ടാമന്റെ മൂന്ന് മക്കളായ എഡ്വാർഡ് ആറാമൻ, മേരി, അതേപോലെ തന്നെ എലിസബത്ത്. ഓക്കെ, ഇങ്ങനെ അഞ്ചു പേരുടെയാണ്. ഈ അഞ്ചു പേർക്കും അവരുടേതായ രീതിയിലുള്ള ഭരണം, അത്രക്ക് നല്ല ഭരണമാണ് അവർക്ക് കാഴ്ചവെക്കാൻ സാധിച്ചത്. വ്യത്യസ്തമാണ്, എന്നിരുന്നാലും അവർക്ക് ഓരോ തരത്തിലാണ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിച്ചത്. ഓക്കെ, സോ നമുക്ക് നോക്കാം ആദ്യം തന്നെ ടൂഡേഴ്സിനെ. ഓക്കെ, ടൂഡർ ഭരണകാലം നമുക്ക് 13-ാമത്തെ സെഞ്ചുറി മുതലാണ് അവരെ നമുക്ക് കാണാൻ സാധിച്ചത്. ഓക്കെ, ടൂഡർ ഭരണം നിലവിൽ വന്നത് അഥവാ അവരെ നമ്മൾ കണ്ടുപിടിച്ച, അതായത് അങ്ങനെ അവർ ഭരണം ഏറ്റെടുത്തത് ഏകദേശം 13-ാം നൂറ്റാണ്ടിന്റെ ആ ഒരു കാലഘട്ടത്തായിരുന്നു. ഓക്കെ, സോ ഇനി നമുക്ക് നേരെ നോക്കാം, ഇനി നമ്മൾ പറഞ്ഞ ഈ അഞ്ചു പേരുടെയും അഞ്ച് ഫേമസ് ആയിട്ടുള്ള ഭരണാധികാരികളുടെയും ഓരോരുത്തരുടെയും പ്രത്യേകതകളും അവരുടെ ഭരണരീതി എങ്ങനെയാണെന്നുമാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ പേരുകൾ പറയുമ്പോൾ ഈ ഏഴാമൻ, ആറാമൻ, ഒന്നാമൻ എന്നൊക്കെ പറയുമ്പോൾ തെറ്റരുത്, തെറ്റാതെ തന്നെ അത് നമ്മൾ പഠിക്കണം, കാരണം അതിനൊക്കെ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കണം. ഓക്കെ, സോ നമുക്ക് ആദ്യം നോക്കാം ഹെൻറി ഏഴാമൻ. ആദ്യത്തെ ആളാരാ? ഹെൻറി ഏഴാമൻ അല്ലേ. സോ നമുക്ക് ആദ്യം ഹെൻറി ഏഴാമനെ കുറിച്ച് തന്നെ നോക്കാം. അദ്ദേഹം 1457 കാലഘട്ടത്താണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ ഭരണം 1485 മുതൽ 1509 കാലഘട്ടം വരെ നീണ്ടുനിന്ന ഒരു ഭരണമായിരുന്നു ഹെൻറി ഏഴാമൻ്റേത്. നമുക്ക് നോക്കാം ഇദ്ദേഹം റിച്ചാർഡ് മൂന്നാമൻ. ഓക്കെ, ഒരു യോർക്കിഷ് കിങ് ആണ് റിച്ചാർഡ് മൂന്നാമൻ. ഓക്കെ, അദ്ദേഹത്തിനെതിരെ യുദ്ധം ചെയ്ത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ എന്ത് ചെയ്തു, ഡിഫീറ്റ് ചെയ്തു, കീഴ്പ്പെടുത്തുകയാണ് അവിടെ ചെയ്തത്. മനസ്സിലായോ? എന്നിട്ട് ആ ക്രൗണ്, അതായത് ആ കിരീടം തനിക്ക് ചാർത്തുകയാണ് ആരിവിടെ ചെയ്തത്, ഹെൻറി ഏഴാമൻ. ഇങ്ങനെയാണ് ഈ രാജ്യം ഹെൻറി ഏഴാമൻ എന്ത് ചെയ്യുന്നത്, പിടിച്ചടക്കി തുടങ്ങുന്നത്. ഓക്കെ, അതായത് യോർക്കിഷ് കിങ് ആയ റിച്ചാർഡ് മൂന്നാമനോട് യുദ്ധം ചെയ്ത് ആ റിച്ചാർഡ് മൂന്നാമനെ ഡിഫീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, തോൽപ്പിച്ച് കിരീടം നേടിയ അദ്ദേഹമാണ് ആര്, ഹെൻറി ഏഴാമൻ. ഓക്കെ, നമുക്ക് നോക്കാം ഇദ്ദേഹം ഹെൻറി ഏഴാമൻ എലിസബത്തിനെയാണ് കല്യാണം കഴിച്ചത്. ഓക്കെ, അതായത് എഡ്വാർഡ് നാലാമന്റെ മകളായ എലിസബത്ത് എന്ന് പറഞ്ഞ ആ ഒരു രാജ്ഞിയാണ് ആര് വിവാഹം ചെയ്തത്, ഹെൻറി ഏഴാമൻ ചെയ്തത്. ഇവിടെ ശ്രദ്ധിക്കണം, എലിസബത്ത് എന്ന് പറയുമ്പോൾ 2-3 എലിസബത്തിനെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക. ഓക്കെ, ഇവിടെ പറയുന്നത്, ഇവിടെ ആക്ച്വലി പറയുന്നത് എഡ്വാർഡ്. ഓക്കെ, എഡ്വാർഡ് നാലാമന്റെ മകളായ എലിസബത്തിനെ ഹെൻറി ഏഴാമൻ കല്യാണം കഴിച്ചു എന്നുള്ളതാണ്. ഇവിടെ വേറൊരു എലിസബത്ത് ഉണ്ട്, ആരാ, ഹെൻറി ഏഴാമന്റെ മകനായ ഹെൻറി എട്ടാമന്റെ മകളായ ഒരു എലിസബത്ത്. ഓക്കെ, ആ എലിസബത്ത്
എഡ്വാർഡ് നാലാമത്തെ മകളായ എലിസബത്തിനെയാണ് ഇവിടെ ആര് വിവാഹം ചെയ്തത്? ഹെൻറി ഏഴാമൻ വിവാഹം ചെയ്തത്. ഓക്കെ, അതോടുകൂടി തന്നെ ആ രാജ്യം അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ ആ ഭാഗം കൂടി ആർക്ക് അവകാശപ്പെട്ടതായി മാറി? ആ ഇവിടെ ഹെൻറി ഏഴാമന് അവകാശപ്പെട്ടതായി. മനസ്സിലായല്ലോ. ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ, അതായത് ഹെൻറി ഏഴാമന്റെ ജീവിതം എടുത്തു നോക്കുമ്പോൾ, ഇദ്ദേഹത്തിന് ഭരണം ലഭിക്കാൻ രണ്ട് സ്ത്രീകളാണ് കാരണക്കാരെന്ന് ഡെപിക്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് ഇദ്ദേഹത്തിന്റെ ഭാര്യ, മറ്റൊന്ന് ഇദ്ദേഹത്തിന്റെ അമ്മ. ഇങ്ങനെ ഈ രണ്ട് സ്ത്രീകൾ കാരണമാണ് തനിക്ക് ഭരണം ലഭിച്ചത് എന്നാണ് ഇവിടെ ഹിസ്റ്ററിയിൽ നമുക്കിങ്ങനെ ഹെൻറി ഏഴാമന്റെ ഹിസ്റ്ററി നോക്കുമ്പോൾ നമുക്ക് ഡെപിക്ട് ചെയ്യേണ്ടത്, നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. മനസ്സിലായല്ലോ. ഇനി നമുക്ക് നോക്കാം ഇദ്ദേഹത്തിന്റെ ഭരണം. ഇദ്ദേഹത്തിന്റെ ഭരണം എന്ന് പറഞ്ഞാൽ വളരെ മികച്ച ഒരു ഭരണമായിരുന്നു. അതായത് ടൂഡർ ഡൈനാസ്റ്റി അഥവാ ടൂഡർ ഭരണങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ഒരു മികച്ച ഭരണം തന്നെ ആർക്ക് നടത്താൻ സാധിച്ചു? ഹെൻറി ഏഴാമന് നടത്താൻ സാധിച്ചു. മനസ്സിലായോ? അതായത് ഇദ്ദേഹം വളരെ നല്ല ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയായിരുന്നു. അത് ഒരേപോലെ തന്നെ വീടിലും ഒരേപോലെ തന്നെ എബ്രോഡ് രാജ്യത്തിന് പുറത്തും നല്ല റിലേഷൻഷിപ്പ്, നല്ല ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു ഭരണാധികാരിയായിരുന്നു ഹെൻറി ഏഴാമൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഭരണം അത്രയും മികച്ചത് തന്നെയാവും. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഇദ്ദേഹത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു. ഇദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഒരുപാട് റിവോൾട്സും റെബല്യൻസും എല്ലാം തന്നെ ഇദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. ഇതെല്ലാം ഒന്ന് കലങ്ങിത്തെളിഞ്ഞത്, അഥവാ ഇതെല്ലാം ഒന്ന് ശരിയായത് 1506 കാലഘട്ടത്തിലാണ്. ഓക്കെ, സോ ഈ ഓരോ വർഷവും നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, സോ നമുക്ക് നോക്കാം. അങ്ങനെയാണ്, ഇത്തരത്തിലാണ് അദ്ദേഹത്തിന്റെ ഭരണം കൊണ്ടുപോയത്. നമുക്ക് നോക്കാം, ഇദ്ദേഹം പൈസ അഥവാ പണം, ഓക്കെ, വളരെ ലക്ഷറി ആയിട്ട് അങ്ങനെ തോന്നിയ പോലെ പൈസ ചെലവാക്കുന്ന ഒരു ഭരണാധികാരി ആയിരുന്നില്ല. പകരം ഇദ്ദേഹം എന്താ വളരെ ബുദ്ധിപരമായിട്ട്, ഓക്കെ, ബുദ്ധിപരമായിട്ട് അത്തരത്തിലായിരുന്നു ഇദ്ദേഹം എന്ത് ചെയ്തിരുന്നത്? തന്റെ ഓരോ പൈസയും അഥവാ ഖജനാവിലുള്ള ഓരോ രൂപയും ചെലവാക്കിയത് വളരെ ബുദ്ധിപരമായിട്ടായിരുന്നു. ഓക്കെ, സോ ഇതിലൂടെ തന്നെ നമുക്കറിയാം ഹെൻറി ഏഴാമൻ അത്യാവശ്യം മികച്ച ഒരു ഭരണാധികാരി തന്നെയായിരുന്നു. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഹെൻറി ഏഴാമന്റെ ഭരണം, ഇത്രയേ ഉള്ളൂ. ഇതിനു ശേഷം രാജ്യം ഏറ്റെടുത്ത് ഭരിച്ചത് ആരാണ്? ഹെൻറി എട്ടാമൻ. മനസ്സിലായല്ലോ, ഹെൻറി ഏഴാമന്റെ മകനായ ഹെൻറി എട്ടാമനാണ് പിന്നീട് അങ്ങോട്ട് രാജ്യം ഭരിച്ചത്. ഓക്കെ, നമുക്ക് നോക്കാം ഹെൻറി എട്ടാമനെ കുറിച്ച് നോക്കുമ്പോൾ, അദ്ദേഹം 1509 കാലഘട്ടം മുതൽ 1547 കാലഘട്ടം വരെയാണ് അദ്ദേഹത്തിന്റെ ഭരണം, ഹെൻറി എട്ടാമന്റെ ഭരണം നീണ്ടുനിന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം ഇദ്ദേഹം, ഓക്കെ, ഇദ്ദേഹത്തിന്റെ ഭരണരീതി ഹെൻറി ഏഴാമനേക്കാളും കുറച്ചുകൂടി വളരെയധികം വ്യത്യസ്തത നിറഞ്ഞതായിരുന്നു. ഓക്കെ, ഇവിടെ ഹെൻറി ഏഴാമൻ വളരെ ന്യായമായ അത്തരത്തിൽ തന്റേതായ ഒരു രീതിയിൽ ഭരണം നടത്തി പോയപ്പോൾ, ഹെൻറി എട്ടാമന്റെ കൈക്കിലേക്ക് രാജ്യം ലഭിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മനോഭാവം എന്ന് പറയുന്നത്, അദ്ദേഹം വിശ്വസിച്ചിരുന്നത് തന്റെ രാജ്യം നോക്കി നടത്താൻ താൻ ഒറ്റയ്ക്ക് ആവശ്യമില്ല, പകരം കുറച്ചുകൂടി വയസ്സായിട്ടുള്ള, കുറച്ചുകൂടി അറിവുള്ള, കുറച്ചുകൂടി മിടുക്കുള്ള കുറെ മിനിസ്റ്റേഴ്സ്, മന്ത്രിമാരിനെ ആര് നിയമിച്ചു? ഈ ഹെൻറി എട്ടാമൻ നിയമിച്ചു. എന്നിട്ട് പിന്നീട് അങ്ങോട്ട് ഈ ഹെൻറി എട്ടാമന്റെ പേര് ചരിത്രത്തിൽ വരാൻ, മനസ്സിലായോ, ചരിത്രത്തിൽ വരാൻ പ്രയത്നിച്ചത് മുഴുവനും ആരാണ്? ഹെൻറി എട്ടാമൻ നിയമിച്ച ഓരോ ഈ മന്ത്രിമാരാണ്. മനസ്സിലായല്ലോ. അതായത് ഇദ്ദേഹം ഹെൻറി എട്ടാമൻ ഗവൺമെന്റിലോട്ട് ഒരുപാട് അങ്ങോട്ട് ആഴ്ന്നിറങ്ങി ഭരിച്ച ഒരു ഭരണാധികാരി ഒന്നും ആയിരുന്നില്ല. അദ്ദേഹത്തിന് ഈ പൊളിറ്റിക്കൽ അതേപോലെ തന്നെ ഈ ഗവൺമെന്റിനോടുള്ള അത്രയ്ക്ക് വലിയ അടുപ്പം, അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാട് ആയിരുന്നില്ല ഹെൻറി എട്ടാമന്. പകരം കുറച്ചുകൂടി വയസ്സായിട്ടുള്ള മിനിസ്റ്റേഴ്സിനെ വെച്ചിട്ടായിരുന്നു അദ്ദേഹം തന്റെ രാജ്യം ഭരിച്ചിരുന്നത്. മനസ്സിലായല്ലോ. ഇനി നമുക്ക് നോക്കാം, ഇനി ഈ ഹെൻറി എട്ടാമൻ, ഞാൻ പറഞ്ഞിരുന്നു ഹെൻറി എട്ടാമന് 3 മക്കളായിരുന്നു. ഇനി ഹെൻറി എട്ടാമന്റെ കാലത്തിന് ശേഷം 3 മക്കളാണ് ഈ രാജ്യം ഭരിച്ചതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് ആരൊക്കെയാണ്? എഡ്വാർഡ് നാലാമൻ, പിന്നെ മേരി, അതേപോലെ തന്നെ എലിസബത്ത്. ഓക്കെ, സോ നമുക്കറിയാം ഈ 3 പേരുടെ ഭരണമാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത്. അതിന്റെ ഇടയിൽ നമുക്ക് പറയാനുള്ള ഒരു പേരാണ് കാത്രിൻ ഓഫ് അർഗൺ. അതായത് ആക്ച്വലി ഹെൻറി എട്ടാമൻ 6 ഓക്കെ 6 മാരേജ് ആണ് ഇദ്ദേഹം ചെയ്തത്. അതായത് 6 കല്യാണ
ശേഷമാണ് ആന്നെ ബോലൈൻ. ഓക്കെ, അതേപോലെ തന്നെ ജെയിൻ സെയ്മർ, അതേപോലെ തന്നെ ആന്നെ ഓഫ് ക്ലീവ്സ്. ഓക്കെ, അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ കാത്രിൻ ഹോവാർഡ് ആൻഡ് കാത്രിൻ പാർ. ഇത്തരത്തിൽ ആറ് സ്ത്രീകളെയാണ് ഇദ്ദേഹം എന്ത് ചെയ്തത്, വിവാഹം ചെയ്തത്. അത് നോക്കുമ്പോൾ കാത്രിൻ ഓഫ് അരഗൺ, ഓക്കെ, ഭാര്യയാണ്. ഞാൻ ഫസ്റ്റ് പറഞ്ഞിരുന്നു കാത്രിൻ ഓഫ് അരഗന്റെ മകളാണ് ആര്, ആ മേരി. ഓക്കെ, മനസ്സിലായോ? അതിനുശേഷം അന്നേ ബോലൈൻ, ഓക്കെ, അന്നേ ബോലൈൻ്റെ മകളാണ് ആര്, എലിസബത്ത്. മനസ്സിലായല്ലോ? ഇത്തരത്തിൽ എന്തിനാണ് ഇദ്ദേഹം ഈ ആറ് കല്യാണങ്ങൾ കഴിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, ഇദ്ദേഹത്തിന് ഒരു മകൻ ജനിക്കണം എന്നുള്ളത്, ആ അത് അത്രയും ക്രേസ് ആയിരുന്നു, ഒരു മകൻ തന്നെ എനിക്ക് ജനിക്കണം. പക്ഷെ എന്ത് ചെയ്തില്ല, ഇദ്ദേഹത്തിന് മകൻ ജനിച്ചില്ല. പിന്നെ അവസാനമാണ് ആര്, റിച്ചാർഡ് ആ നാലാമൻ ജനിക്കുന്നത്. മനസ്സിലായല്ലോ? സോ ഇദ്ദേഹത്തിന് മകൻ ജനിക്കണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം കൊണ്ടാണ് ഇദ്ദേഹം എന്ത് ചെയ്തത്, ആറോളം വരുന്ന കല്യാണം ഇദ്ദേഹം സ്വീകരിച്ചത്. ഇനി നമുക്ക് നോക്കാനുള്ളത് റിഫോർമേഷൻ ഇൻ ഇംഗ്ലണ്ട് അണ്ടർ ഹെൻറി 8. ഓക്കെ, ഹെൻറി 8-ാമന്റെ കീഴിൽ ഇംഗ്ലണ്ടിൽ വന്ന റിഫോർമേഷൻ എങ്ങനെയായിരുന്നു എന്നാണ് നോക്കാം. ഓക്കെ, ഇവിടെ അറിഞ്ഞോ അറിയാതെയോ ആണ് ഹെൻറി 8-ാമൻ ഇംഗ്ലണ്ടിൽ റിഫോർമേഷന് കാരണക്കാരനായത്. ഓക്കെ, സോ അത് എങ്ങനെയാണ് കാരണക്കാരനായത് അഥവാ ഒരു ടൂളായി മാറിയത് എന്നാണ് നമ്മൾ ഇനി അടുത്ത് നോക്കാവുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹെൻറി 8-ാമൻ ആറോളം വിവാഹങ്ങൾ കഴിച്ചിട്ടുണ്ട് അല്ലെ. അതിലെ നോക്കൂ, കാത്രിൻ ഓഫ് അരഗൺ അല്ലെ, കാത്രിൻ ഓഫ് അരഗൺ എന്ന് പറഞ്ഞാൽ ഈ ക്വീന് എന്താണ്, അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെയാണ്. പക്ഷേ ഇവിടെ ഈ കാത്രിൻ ഓഫ് അരഗൺ ഒരു പെൺകുഞ്ഞിനാണ് എന്ത് കൊടുത്തത്, ജന്മം കൊടുത്തത്. മനസ്സിലായില്ല? അതായത് മേരി. ഓക്കെ, അത് ആർക്ക് ഇഷ്ടമായില്ല, ആ ഈ ഹെൻറി 8-ാമന് ഇഷ്ടമായില്ല. കാരണം ഹെൻറി 8-ാമന് ആഗ്രഹിച്ചത് എന്തിനെയാണ്, ഒരാൺകുഞ്ഞിനെയാണ് അല്ലെ. സോ പെൺകുഞ്ഞിനെ ജന്മം കൊടുത്തതോടുകൂടി ഹെൻറി 8-ാമൻ, ഓക്കെ, ജന്മം കൊടുക്കുകയും ഹെൻറി 8-ാമൻ പിന്നീട് അന്നേ ബോലൈനെ കാണുകയും ചെയ്യുന്നു. ഓക്കെ, അന്നേ ബോലൈനെ കാണുകയും ചെയ്തപ്പോ ഹെൻറി 8-ാമൻ എന്ത് തോന്നി, ആ ഇനി ആര്, കാത്രിൻ ഓഫ് അർഗനെ ഡിവോഴ്സ് ചെയ്യണം. ഡിവോഴ്സ് ചെയ്തതിനു ശേഷം ആരനെ കല്യാണം കഴിക്കണം, ആ അന്നേ ബോലൈനെ കല്യാണം കഴിക്കണം. അവളെങ്കിലും എന്ത് ചെയ്യും, ഒരു ആൺകുഞ്ഞിനെ എനിക്ക് സമ്മാനിക്കും എന്നുള്ള വിശ്വാസം കൊണ്ട് ഈ ഹെൻറി 8-ാമൻ ചർച്ചിലേക്ക് വിളിച്ച് അറിയിക്കുകയാണ്, എന്ത്, എനിക്ക് എനിക്ക് എന്റെ ഭാര്യ എന്ത് ചെയ്യണം, ഡിവോഴ്സ് ചെയ്യണം. പക്ഷേ അന്നത്തെ ചർച്ച് എന്ത് ചെയ്തില്ല, അതിന് അനുവദിച്ചില്ല. മനസ്സിലായല്ലോ? അപ്പൊ കാത്രിൻ ഓഫ് അരഗൺ ആ സ്ത്രീയെ ഡിവോഴ്സ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ ചർച്ച് അനുവദിച്ചില്ല. അപ്പോ എന്തു പറ്റി, ഹെൻറി 8-ാമന് വളരെ അധികം എന്തു വന്നു, ദേഷ്യം വന്നു. അതുവരെയും ഹെൻറി 8-ാമൻ എങ്ങനെയായിരുന്നു ചർച്ചിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത്, ചർച്ച് പറയുന്നതൊക്കെ അനുസരിച്ച് ഏകദേശം ചർച്ചിന് ആവശ്യമുള്ള എല്ലാ പിന്തുണയും എല്ലാം കൊടുത്തുകൊണ്ട് നിന്നിരുന്ന ഒരു രാജാവായിരുന്നു ഹെൻറി 8-ാമൻ. എന്നാൽ തന്റെ ഡിവോഴ്സിന് ചർച്ച് അനുവദിക്കില്ല എന്ന് ഉറപ്പിച്ച് തറപ്പിച്ച് പറഞ്ഞപ്പോൾ ഹെൻറി 8-ാമൻ എന്തായി, ആ ദേഷ്യം വന്നു. ഓക്കെ, ദേഷ്യം വന്നു. അങ്ങനെയാണ് അങ്ങനെ ഉണ്ടായ വാക്കുതർക്കത്തിന്റെ പേരിലാണ് ഹെൻറി 8-ാമൻ എന്ത് പ്രഖ്യാപിച്ചത്, ആ അതായത് റോമൻ ചർച്ച് വേറെ ഇംഗ്ലണ്ടിലെ ചർച്ച് വേറെ, അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ആക്കിയത്. മനസ്സിലായോ? അതായത് ഇംഗ്ലണ്ടിലെ ചർച്ച് വേറെ റോമൻ ചർച്ചിലെ വേറെ. ഓക്കെ, ഇത് വേറെ വേറെയാണ്, ഇതെന്തില്ല, ആ ഇത് നമ്മളെ ഏതാണ്, ആ ഇംഗ്ലണ്ടിലെ ചർച്ചാണ്. സോ നമുക്ക് റോമൻ ചർച്ചിന്റെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവരെ അങ്ങോട്ട് എന്ത് ചെയ്തു, തള്ളിക്കളഞ്ഞു. അതേപോലെ തന്നെ ഈ കാത്രിൻ ഓഫ് അർഗനെ എന്ത് ചെയ്തു, ഡിവോഴ്സ് ചെയ്യുകയും അന്നേ ബോലൈനെ വിവാഹം ചെയ്യുകയും ചെയ്തു. മനസ്സിലായല്ലോ? ഇങ്ങനെ ഇങ്ങനെ കാത്രിൻ ഓഫ് അർഗനെ ഡിവോഴ്സ് ചെയ്യുമ്പോഴും ആരുണ്ടായിരുന്നു, ആ മേരി, മേരി ജനിച്ചു കഴിഞ്ഞിരുന്നു. മനസ്സിലായല്ലോ? പിന്നീട് ഇത്തരത്തിലാണ് ആക്ച്വലി റിഫോർമേഷൻ ഇൻ ഇംഗ്ലണ്ട്, ഇംഗ്ലണ്ടില് റിഫോർമേഷൻ സ്റ്റാർട്ട് ആയത്. അറിഞ്ഞോ അറിയാതെയോ, അതായത് യഥാർത്ഥത്തിൽ ഹെൻറി 8-ാമൻ ഒരുപാട് സ്വാധീനായിരുന്നു, അതായത് തന്റെ ഇഷ്ടത്തിനനുസരിച്ച്, ഓക്കെ, തന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ജീവിതമായിരുന്നു ആര് നയിച്ചിരുന്നത്, ഹെൻറി 8-ാമൻ. ഓക്കെ, തന്റെ ഇഷ്ടം മറ്റുള്ളവരുടെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായല്ലോ? സോ അത്തരത്തിൽ തന്റെ ഇഷ്ടം നോക്കിക്കൊണ്ടായിരുന്നു ആരുടെ ഭരണം, ഹെൻറി 8-ാമന്റെ ഭരണം. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിൽ റിഫോർമേഷൻ നടന്നത് അറിഞ്ഞോ അറിയാതെയോ ഹെൻറി 8-ാമനാണ് ഇതിന് കാരണക്കാരനായി
മാറി. ഇത് അങ്ങനെ റോമൻ ചർച്ച് വേറെ ഇംഗ്ലണ്ട് ചർച്ച് വേറെയായി റിഫോർമേഷൻ അവിടെ സംഭവിച്ചു. മനസ്സിലായല്ലോ. ഇതിനുശേഷം അന്യബൊലൈനെ ഈ ഹെൻറി എട്ടാമൻ വിവാഹം ചെയ്യുകയും പിന്നീട് അന്യബൊലൈന് എന്തുണ്ടായി? ഇതേപോലെ തന്നെ ഒരു പെൺകുഞ്ഞുണ്ടായി. ആ പെൺകുഞ്ഞാണ് ആര്? എലിസബത്ത്. ഓക്കെ, എലിസബത്ത് ഒന്നാം. ഓക്കെ, അങ്ങനെയാണ്, ഇത്തരത്തിലാണ് ഹെൻറി എട്ടാമന്റെ ഭരണം നീണ്ടു നിന്നത്. മനസ്സിലായല്ലോ. സോ ഇനി നമുക്ക് നോക്കാൻ, ഞാൻ പറഞ്ഞു ഹെൻറി ഏഴാമൻ, ഹെൻറി എട്ടാമന്റെ ഭരണം പറഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഹെൻറി എട്ടാമന്റെ മൂന്ന് മക്കളായ, ഓക്കെ, മൂന്ന് മക്കളായ എഡ്വാർഡ് ആറാമനും അതേപോലെ തന്നെ മേരിയുടെയും അതേപോലെ തന്നെ എലിസബത്തിന്റെയും ഇവരുടെ മൂന്ന് പേരുടെയും ഭരണമാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം എഡ്വാർഡ് ആറാമൻ ആ കാലഘട്ടത്ത് അദ്ദേഹത്തിന്റെ ഭരണം എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം എങ്ങനെ ഭരിച്ചിരുന്നു, എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈല്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി അടുത്തത് നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം 1547 മുതൽ 1553 വരെ നീണ്ടു നിന്ന ഒരു ഭരണകാലമായിരുന്നു ആരുടേത്? എഡ്വാർഡ് ആറാമന്റേത് എന്ന് പറയുന്നു. ഓക്കെ, എഡ്വാർഡ് ആറാമൻ തന്റെ 9-ാമത്തെ വയസ്സിലാണ് രാജാവായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഓക്കെ, രാജാവായി കിരീടം ചാർത്തുന്നത് തന്റെ 9-ാമത്തെ വയസ്സിലാണ്. മനസ്സിലായല്ലോ. കാരണം എന്താ? ഹെൻറി എട്ടാമന്റെ ഒരേ ഒരു മകനാണ് ആര്? എഡ്വാർഡ് ആറാമൻ എന്ന് പറയുന്നത്. ഓക്കെ, മാത്രമല്ല ഇദ്ദേഹം, അതായത് 9-ാം വയസ്സിൽ രാജ്യം ഭരിക്കാൻ ആരംഭിച്ച എഡ്വാർഡ് ആറാമൻ 13-ാമത്തെ വയസ്സാവുമ്പോഴേക്കും അരിസ്റ്റോട്ടലിന്റെ എത്തിക്സ് എന്ന് പറഞ്ഞ പുസ്തകം ഗ്രീക്കിൽ തന്നെ, അതായത് അതിന്റെ ഒറിജിനൽ ഫോമിൽ തന്നെ വായിച്ച് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. മാത്രമല്ല ഇദ്ദേഹം സിസേറോ ഡി ഫിലോസോഫിയ എന്ന് പറഞ്ഞ ഗ്രീക്ക് പുസ്തകം, ഓക്കെ, ഗ്രീക്ക് ഗ്രന്ഥം ഇദ്ദേഹം ഗ്രീക്കിലേക്ക്, അതായത് ഈ പുസ്തകം ഗ്രീക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ആര് ചെയ്തു? എഡ്വാർഡ് ആറാമൻ ചെയ്തു. ഈ പുസ്തകം ഗ്രീക്കിലോട്ട് തന്റെ 13-ാമത്തെ വയസ്സിൽ ആര് ട്രാൻസ്ലേറ്റ് ചെയ്തു? എഡ്വാർഡ് ആറാമൻ ട്രാൻസ്ലേറ്റ് ചെയ്തു. സോ ഇതിൽ തന്നെ അറിയാലേ എത്ര മിടുക്കനാണ് എന്നുള്ളത്, അല്ലെ? സോ നമുക്ക് നോക്കാം. പക്ഷേ എഡ്വാർഡ് ആറാമന്റെ കാലഘട്ടം അത്രയ്ക്ക് അങ്ങോട്ട് ഭരണം മുന്നോട്ട് പോയില്ല. കാരണം ഇദ്ദേഹം 16-ാമത്തെ വയസ്സിൽ, ഇദ്ദേഹത്തിന്റെ 16-ാമത്തെ വയസ്സിൽ ട്യൂബോക്ലോസിസ് എന്ന രോഗം വന്നിട്ട് ആര് മരിക്കുകയാണ്? എഡ്വേർഡ് ആറാമൻ ഇവിടെ മരിക്കുകയാണ്. ഓക്കെ, സോ പക്ഷെ വളരെ നല്ല ഒരു ഭരണമായിരുന്നു, വളരെ നല്ല രീതിക്ക് തന്നെയായിരുന്നു ഇദ്ദേഹം ഈ ചെറിയ വയസ്സിലും രാജ്യം കൊണ്ടുപോയിരുന്നത്, അതായത് ഒരുപാട് മിനിസ്റ്റേഴ്സിന്റെ എല്ലാവരുടെയും സഹായത്തോടു കൂടി. പക്ഷേ തന്റെ 16-ാമത്തെ വയസ്സിൽ ട്യൂബോക്ലോസിസ് രോഗം വന്നിട്ടാണ് ആര് മരണമടഞ്ഞത്? എഡ്വാർഡ് ആറാമൻ മരണമടഞ്ഞത്. മനസ്സിലായല്ലോ. സോ ഇനി ഇതിന് ശേഷം വരുന്ന അടുത്ത ഭരണമാണ് മേരിയുടേത്. ഓക്കെ, മേരി അഥവാ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബ്ലഡി മേരി എന്നൊക്കെ അഭിസംബോധന ചെയ്യുന്നത് ഈ രാജ്ഞിയാണ്. മനസ്സിലായോ? എന്തുകൊണ്ടാ ഈ രാജ്ഞിയെ ബ്ലഡി മേരി എന്നൊക്കെ വിളിക്കാൻ കാരണം? നമുക്ക് നോക്കാം, നമുക്ക് അതിലോട്ടൊക്കെ വരാം. നമുക്ക് ആദ്യം തന്നെ നോക്കാം മേരി ആരുടെ മകളാണ്? അതായത് ഹെൻറി എട്ടാമന്റെയും കാത്രിൻ ഓഫ് അരഗന്റെയും ഒരേ ഒരു മകളാണ് ആര്? മേരി എന്ന് പറഞ്ഞു. അതായത് കാത്രിൻ ഓഫ് അർഗന്റെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹെൻറി എട്ടാമൻ ഡിവോഴ്സ് ചെയ്തതാണ് അല്ലെ, ആൺകുഞ്ഞ് ജനിക്കുന്നില്ല എന്നുള്ള പേര് ഡിവോഴ്സ് ചെയ്തതാണ്. പക്ഷെ പിന്നീട് എഡ്വാർഡ് ആറാമന്റെ ഭരണശേഷം പിന്നീട് ഭരണം കയ്യേറിയത് മേരി തന്നെയായിരുന്നു. ഓക്കെ, സോ നമുക്ക് നോക്കാം ഈ രാജ്ഞി വളരെ നല്ല രീതിക്ക് തന്നെ ഭരണം, അതായത് രാജ്യം ഭരിച്ചു കൊണ്ട് പോയിരുന്ന ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു രാജ്ഞി തന്നെയായിരുന്നു. പക്ഷേ മേരി സ്പെയിനിലെ ഒരു രാജകുമാരനായ ഫിലിപ്പ് 2-ാമനെ കല്യാണം കഴിക്കണം എന്നുള്ള ഒരു മോഹം ആർക്ക് വരികയാണ്? മേരിക്ക് വരികയാണ്. അതിനനുസരിച്ച് ഈ സ്ത്രീ, അതായത് ഈ രാജ്ഞി എന്ത് ചെയ്യുകയാണ്? പാർലമെന്റിൽ ഈ കാര്യം അവതരിപ്പിക്കുകയാണ്. സോ അതിനെ കുറിച്ച് ചോദിച്ച ആൾക്കാരോട് മേരി എന്താണ് മറുപടി കൊടുത്തത്? മൈ മാരേജ് ഇസ് മൈ ഓൺ അഫെയർ, അതായത് എന്റെ സ്വന്തം കാര്യമല്ലേ, മൈ ഓൺ അഫെയർ ആണ് എന്റെ കല്യാണം എന്ന് പറയുന്നത്. സോ അത്തരത്തിൽ തർക്കിച്ച് നിൽക്കുകയാണ് ആര് ചെയ്തത്? മേരി ചെയ്തത്. മനസ്സിലായല്ലോ. സോ ഇത് പറഞ്ഞതോടുകൂടി തന്നെ എല്ലാവരും എന്തായി? പാർലമെന്റ് മൊത്തം അഥവാ അവിടെ ഉണ്ടായിരുന്നവരൊക്കെ അങ്ങോട്ട് ഇളകി മറിഞ്ഞു, അവർക്ക് ആർക്കും ഇഷ്ടമായില്ല.
ഓക്കെ, അങ്ങനെ സ്പെയിനിലെ രാജകുമാരനായ ഫിലിപ്പ് രണ്ടാമനെ മേരി ഒടുവിൽ കല്യാണം കഴിക്കുകയാണ്. അതും ഒരുപാട് പ്രശ്നങ്ങൾക്ക് ശേഷം, ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് എന്തായത്, ആ ഇവിടെ മേരി കല്യാണം കഴിച്ചത്. സ്പെയിനിലെ രാജകുമാരനായിരുന്ന ഫിലിപ്പ് രണ്ടാമൻ മേരിയെക്കാളും 11 വയസ്സ് താഴെയായിരുന്നു. മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞ പോലെ തന്നെ, എങ്ങനെയും അവസാനം മേരി ഫിലിപ്പ് രണ്ടാമനെ കല്യാണം കഴിച്ചു. ഓക്കെ, പക്ഷേ അത് ഒരുപാട് എതിർപ്പുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു മേരിക്കെതിരെ വന്നത്. എന്നിരുന്നാലും മേരി എന്ത് ചെയ്തു, ഇതിനെയൊക്കെ എതിർക്കാൻ വേണ്ടിയിട്ട് കോമൺ പീപ്പിളിനെ തന്റെ ഭാഗത്തേക്ക് ആക്കി മാറ്റി. ആരെയാണ്? മേരി. മനസ്സിലായല്ലോ. അങ്ങനെ കല്യാണത്തിന് ശേഷമുള്ള 4 വർഷത്തിനിടെ മേരി ഏകദേശം 300 റിലീജിയസ് ഡിസെന്റേഴ്സിനെ ചുട്ടുകൊല്ലുകയാണ് മേരി ചെയ്തത്. മനസ്സിലായല്ലോ. അതായത് കല്യാണം കഴിഞ്ഞതിന് ശേഷം 4 വർഷത്തിനിടെ 300 വരുന്ന ആൾക്കാരെ, അതായത് റിലീജിയസ് ഡിസെന്റേഴ്സിനെ ചുട്ടെരിക്കുകയാണ്. അതായത് തനിക്കെതിരെ നിൽക്കുന്ന ഡിസെന്റേഴ്സിനെ ചുട്ടെരിക്കുകയാണ് ആര് ചെയ്തത്? മേരി ചെയ്തത്. ഇത്തരത്തിൽ ഇങ്ങനെ ഒരു പ്രവൃത്തി ഈ രാജ്ഞിയുടെ ഭാഗത്തു നിന്നും വന്നത് കൊണ്ടാണ് പിന്നീട് നാട്ടുകാർ എല്ലാവരും തന്നെ എന്ത് വിളിക്കാൻ തുടങ്ങിയത്? മേരി എന്ന പേരിനെ ബ്ലഡി മേരി എന്നാക്കിയത്. മനസ്സിലായല്ലോ. സോ നമുക്കിത് നോക്കാം. ഇതിനെല്ലാം ശേഷം മേരി എന്ത് ചെയ്യുകയാണ്? മരണമടയുകയാണ്. അതും കുഞ്ഞുങ്ങളൊന്നും തന്നെ ജനിക്കാതെയാണ് ആര് മരിക്കുന്നത്? ആ മേരി മരിക്കുന്നത്. മനസ്സിലായല്ലോ. സോ ഇങ്ങനെയാണ് മേരിയുടെ ഭരണം. മനസ്സിലായോ? സോ ഇനി നമുക്ക് അടുത്തതായിട്ട് വരുന്ന, അതായത് ലിറ്ററേച്ചറിലും ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലും ഇംഗ്ലീഷ് ലാംഗ്വേജിലും അതേപോലെ തന്നെ ഒരേപോലെ പ്രോസിലും ഒരേപോലെ തന്നെ ബാക്കിയുള്ള റിനൈസൻസ് എല്ലാത്തിലും മാറ്റം കൊണ്ടുവന്ന മറ്റൊരു ഭരണമാണ് എലിസബത്തൻ. മനസ്സിലായി? എലിസബത്ത് രാജ്ഞിയുടെ ഭരണം. മനസ്സിലായി? ഇംഗ്ലണ്ടിൽ എലിസബത്ത് രാജ്ഞിയുടെ ഭരണം അത്രയും ഇമ്പോർട്ടൻസും അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു ഭരണമായിരുന്നു അല്ലെ? നമുക്കറിയാം ഈ കാലഘട്ടത്താണ് ഒരുപാട് ലിറ്ററേച്ചറിലും ആർട്ടിലും റിനൈസൻസിലും ഒക്കെ മാറ്റം വന്നത്. ആ ദി ഗോൾഡൻ ഇറ ഓഫ് ലിറ്ററേച്ചർ എന്നറിയപ്പെടുന്നത് എന്തിനെയാ? എലിസബത്തൻ പീരീഡിനെയാണ്. ഓക്കെ, സോ മനസ്സിലായല്ലോ. ഇങ്ങനെയാണ്, ഓക്കെ, ഇത്തരത്തിലാണ് നമ്മുടെ ഈ കാലഘട്ടങ്ങൾ നമ്മൾ അടുക്കും ചിട്ടയോടെ വന്നോണ്ട്. ഇനി നമുക്ക് നോക്കാം എലിസബത്തൻ പീരീഡിന്റെ പ്രത്യേകതകളാണ് ഇനി നോക്കാൻ പോകുന്നത്. ആരാണ് ഇവിടെ എലിസബത്ത്? ആ അതായത് ഹെൻറി 8-ാമന്റെയും അന്നേ പോലായിന്റെയും മകളാണ് ആര്? എലിസബത്ത്. ഓക്കെ, അന്നേ പോലായി, അതായത് എലിസബത്തിന്റെ അമ്മയായ അന്നേ പോലായി മരണമാണ്. അതായത് എന്നാൽ ഇപ്പൊ കുറെ ആയിട്ട് നമുക്ക് അറിയാൻ സാധിച്ചത് അന്നേ പോലെ എന്ത് ചെയ്തതല്ല, വെറുതെ മരണമടഞ്ഞതല്ല, ആൺകുട്ടി ജനിക്കാത്തതിന്റെ വിഷമം മൂലം മരിച്ചതാണ് എന്നൊക്കെയാണ് ആൾക്കാരെ പറയപ്പെടുന്നത്. 1558 മുതൽ 1603 കാലഘട്ടം വരെ നീണ്ടു നിന്ന ഒരു ഭരണമാണ് ആരുടേത്? എലിസബത്തിന്റേത്. ഓക്കെ, എലിസബത്തൻ രാജ്ഞിയുടേത്. ഈ എലിസബത്തൻ രാജ്ഞി ആക്ച്വലി എന്തല്ല, ആ മാരീഡ് അല്ല. ഈ രാജ്ഞിക്ക്, ഈ രാജ്ഞി അത്രയും ബോൾഡാണ്, ഈ രാജ്ഞി കല്യാണം കഴിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ എലിസബത്തൻ രാജ്ഞിക്ക് മറ്റൊരു പേര് കൂടിയുണ്ട്, അതായത് വിർജിൻ ക്വീൻ. ഓക്കെ, വിർജിൻ ക്വീൻ എന്ന പേര് കൂടി ആർക്കുണ്ട്? എലിസബത്തിനുണ്ട്. കാരണം ഈ സ്ത്രീ എന്ത് ചെയ്ത്, ഈ രാജ്ഞി കല്യാണം കഴിക്കാൻ കൂട്ടാക്കിയില്ല, ഈ രാജ്ഞിക്ക് അതിനോടൊന്നും താല്പര്യമില്ല. പക്ഷെ ഒരുപാട് ബോൾഡായി ഭരിച്ച, ഭരണം നടത്തിയ, ഇംഗ്ലണ്ട് കണ്ടതിൽ വെച്ച് ഏറ്റവും ബോൾഡായി, ഏറ്റവും നല്ല രീതിക്കും മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു ഭരണമായിരുന്നു ആരുടേത്? എലിസബത്തിന്റെ. മനസ്സിലായല്ലോ. അതായത് മേരി, ഓക്കെ, ക്വീൻ മേരിയുടെ മരണത്തിന് തൊട്ടു ശേഷം തന്നെ ആര് ഭരണം കയ്യിലേറി? എലിസബത്ത് കയ്യിലാക്കി. എലിസബത്ത് ആക്ച്വലി ഭരണം തുടങ്ങിയപ്പോ മുതൽ തന്നെ എലിസബത്ത് എന്താ ചെയ്തത്? തന്റെ റിലീജിയസ് പോളിസീസ്, അതായത് ഇതുവരെയും ഇംഗ്ലണ്ട് കാണാത്ത ചില പ്രത്യേകതരം റിലീജിയസ് പോളിസീസ് ആയിരുന്നു ആർക്കുണ്ടായിരുന്നത്? എലിസബത്തിനുണ്ടായത്. അതും ഒരുപാട് തിരിച്ചടികൾ ആര് ഏറ്റുവാങ്ങേണ്ടി വന്നു? എലിസബത്ത് രാജ്ഞി ഏറ്റുവാങ്ങേണ്ടി വന്നെങ്കിൽ പോലും രാജ്ഞി എന്ത് ചെയ്തു? ബോൾഡായിട്ട് തന്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നിരുന്നു. മനസ്സിലായല്ലോ. മാത്രമല്ല രാജ്ഞി ഭരണത്തിൽ കയ്യേറിയതിനു ശേഷം അപ്പോൾ തന്നെ, അല്ലെങ്കിൽ അടുത്ത നിമിഷം തന്നെ ഒരുപാട് വിളംബരങ്ങൾ ഈ രാജ്ഞി നടത്തുകയും ഒരുപാട് നല്ല വൈസായിട്ടുള്ള അഡ്വൈസേഴ്സ് അതുപോലെ തന്നെ മിനിസ്റ്റേഴ്സ് ഇവരെയൊക്കെ ആര് നിയമിക്കുകയും ചെയ്യുകയാണ്? എലിസബത്ത് നിയമിക്കുകയും ചെയ്യാണ് അല്ലേ. അപ്പൊ എത്ര ബുദ്ധിയായ തീരുമാനമാണ്
ഈ രാജ്ഞി ഇതേപോലെ തന്നെ വളരെ നല്ലൊരു ഭരണം തന്നെയാണ് ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചത്. അതായത് ആക്ച്വലി എലിസബത്ത് രാജ്ഞി ഭരണം കയ്യേറിക്കൊണ്ടിരുന്ന സമയത്ത് ഇംഗ്ലണ്ട് മുഴുവനും എന്താ ഒരു മിസറബിൾ കണ്ടീഷനിൽ നിൽക്കുകയായിരുന്നു. അതായത് സോഷ്യലായിട്ടും എക്കണോമിക്കായിട്ടും വളരെ താഴ്ന്ന തട്ടിൽ, അതായത് ഒരുപാട് ദാരിദ്ര്യവും അത്തരത്തിൽ നിൽക്കുന്ന ഒരു കണ്ടീഷൻ ആയിരുന്നു ഇംഗ്ലണ്ടിന്റെ. എന്നാൽ എലിസബത്ത് രാജ്ഞിയുടെ ഭരണത്തോടുകൂടി അഥവാ എലിസബത്ത് രാജ്ഞിയുടെ ചില പുതിയ പോളിസീസ് എല്ലാം തന്നെ മുൻനിർത്തിക്കൊണ്ട് ഇംഗ്ലണ്ട് വീണ്ടും എന്തായി മാറി, കുറെ കൂടി നല്ല മെച്ചപ്പെട്ട ഒരു രീതിയിലേക്ക് ഇംഗ്ലണ്ട് മാറി. അഥവാ എലിസബത്ത് രാജ്ഞിക്ക് അത് മാറ്റിയെടുക്കാൻ, തന്റെ ഭരണത്തിലൂടെ മാറ്റിയെടുക്കാൻ സാധിച്ചു. മനസ്സിലായല്ലോ. സോ ഇത്രയും കാര്യങ്ങളാണ്. മാത്രമല്ല എലിസബത്ത് രാജ്ഞിക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ബാറ്റിൽസ്, ഓക്കെ, ഭയങ്കര ശക്തമേറിയ അല്ലെങ്കിൽ നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നുന്ന യുദ്ധങ്ങളൊക്കെ നന്നായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ സാധിച്ചിരുന്നു എന്നാണ്. അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കുമ്പോൾ പ്രൊട്ടസ്റ്റൻസും അതുപോലെ തന്നെ കത്തോലിക്സും തമ്മിലുള്ള യുദ്ധം, ഓക്കെ, ഈ യുദ്ധത്തിലൊക്കെ ഈ ഇത്തരത്തിലുള്ള യുദ്ധങ്ങളൊക്കെ വളരെ ഭംഗിയായി തന്നെ എലിസബത്ത് രാജ്ഞിക്ക് കൈകാര്യം ചെയ്യാൻ അറിയുമായിരുന്നു. മനസ്സിലായല്ലോ. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എലിസബത്ത് രാജ്ഞിയുടെ മറ്റൊരു പേരാണ് എന്ത്, വിർജിൻ ക്വീൻ. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കാൻ കാരണം? കാരണം ഈ രാജ്ഞി അത്രയും ബോൾഡ് ആണ്. മാത്രമല്ല ഈ രാജ്ഞി എന്ത് ചെയ്തിട്ടില്ല, കല്യാണം കഴിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. മനസ്സിലായല്ലോ. സോ ഈ ഒരു കാലഘട്ടത്ത് ലിറ്ററേച്ചറിനും ലാംഗ്വേജിനും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ അതൊക്കെ മറ്റേ നമ്മുടെ മറ്റുള്ളൊരു ബുക്കിൽ നമ്മൾ, അതായത് മറ്റുള്ള എസ്എംലും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ ലിറ്ററേച്ചറിലെ. ഓക്കെ, സോ ഇനി നമുക്ക് എലിസബത്ത് നിറ ഈ ഒരു കാലഘട്ടം, ഈ എലിസബത്ത് രാജ്ഞി ഭരിച്ച ഈ കാലഘട്ടത്തെയാണ് നമ്മൾ എന്തായി വിളിക്കുന്നത്, എലിസബത്ത് നിറ എന്ന് പറയുന്നത്, അഥവാ ദി ഗോൾഡൻ ഏജ് ഓഫ് ലിറ്ററേച്ചർ. ഇത് ഈ പറഞ്ഞ വാക്ക് ഈ ലെസണിൽ ഇല്ല, നമ്മുടെ ലിറ്ററേച്ചർ എന്നുള്ള ആ ബുക്കിലാണ് ഉള്ളത്. ഓക്കെ, നമുക്ക് റിലേറ്റ് ചെയ്ത് പഠിക്കാം. ആക്ച്വലി ബ്രിട്ടീഷ് ഹിസ്റ്ററിയും ലിറ്ററേച്ചറും ഒരുപാട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന സബ്ജക്റ്റ് ആണ്. ഓക്കെ, നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും കണക്ട് ചെയ്ത് വേണം പഠിക്കാൻ. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. ഇതാണ് ആക്ച്വലി ടൂഡർ ഭരണം. ഓക്കെ, ഇത്രയും ഈ പ്രധാനപ്പെട്ട 5 ഭരണാധികാരികളെ കുറിച്ചാണ് നമ്മളിപ്പോ പഠിച്ചത് അല്ലെ. ആരൊക്കെയാണ് അവ? ഹെൻറി 7, ഹെൻറി 8, അതുപോലെ തന്നെ എഡ്വാർഡ് 6, മേരി, അതേപോലെ ക്വീൻ മേരി, അതേപോലെ തന്നെ ക്വീൻ എലിസബത്ത്. സോ ഇവരുടെയൊക്കെ ഭരണം എന്തായിരുന്നു, അതേപോലെ തന്നെ റിഫോർമേഷൻ എങ്ങനെയാണ് ഇംഗ്ലണ്ടിൽ റിഫോർമേഷൻ സംഭവിച്ചതെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത്രയേ ഉള്ളൂ ലെസൺ. നിങ്ങൾ നന്നായി ആ ബുക്ക് ഒന്ന് എടുത്ത് വായിക്കുക, ഇപ്പൊ തന്നെ നിങ്ങൾ വായിക്കുക വീഡിയോ കണ്ടതിന് ശേഷം. ഓക്കെ, സോ നമുക്കിനി മറ്റൊരു ക്ലാസ്സിൽ കാണാം. അതുവരെയും ബൈ ആൻഡ് താങ്ക് യു.